എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫാൻസി ലൈറ്റ് എങ്ങനെ നമുക്ക് ഉപയോഗശൂന്യമായ സാധനങ്ങൾ പിന്നെ കുനിൽ എന്ന് പറയുന്ന സാധനങ്ങളെ കൊണ്ട് പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക് ഒരു ബൾബ് അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പേപ്പർ ഇതെല്ലാം ഉപയോഗിച്ച് എങ്ങനെ ഒരു നല്ല ഫാൻസി ലൈറ്റ് ഉണ്ടാക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനൊരു കുനിലാണ്. കുനിയിൽ ഞാൻ ഡ്രിൽ ചെയ്ത് ഒരു ഏതെങ്കിലും ഏതൊരു ഡിസൈൻ ഇട്ടിട്ട് നമുക്ക് അതിന് ഡ്രിൽ ചെയ്ത് അതായത് വെളിച്ചം നമുക്ക് പുറത്തേക്ക് വരണം ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഡ്രിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ള ഞാൻ ചെയ്യുന്നത് ഒരു 2.5 ഡ്രില്ല് ചെയ്യാം. ഇതിനെ ഹോളൊന്ന് ക്ലീൻ ആക്കേണ്ടി വരും. അത് എന്താണെന്ന് വെച്ചാൽ ഡ്രിൽ ചെയ്തതിൻ്റെ വേസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡിസൈനായി ഇതിൻ്റെ. അതിനുശേഷം ഈ ടിന്ന് ഇത് ഫിറ്റിംഗ് വരുമ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്ത് കളയണം. ലൈറ്റെടുത്ത് ഈ ലൈൻ ഉണ്ടല്ലോ, ലൈനിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇത് ഇത്ര ഫിറ്റിംഗ് ആയി. ഇനി നമുക്ക് ഇതിൻ്റെ മൂന്ന് മാർക്കിംഗ് ആണ് ഇതിൽ. മൂന്ന് മാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ലെവലിന് വേണ്ടിയിട്ടാണ്. ഒരു ഇത് ഇവിടെ വരും, അടുത്തത് ഒരു ലൈൻ മുകളിൽ, ലാസ്റ്റത്തെ ഈ സൈഡിൽ വരും. മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നമുക്ക് കണ്ടത്. നമുക്ക് ഒട്ടിച്ചു തുടങ്ങാം ഇതിൻ്റെ. ഇത് വരുമ്പോൾ നമുക്ക് ഇത് ഇതിൻ്റെ ലൈനിൽ വരും. ഓക്കെ, നേരെ ആയിരിക്കണം ഫിറ്റിങ്. അടുത്തത് ഈ ലൈനിലുണ്ട്. ഓക്കെ, അടുത്തത് വരുന്നത് നമുക്ക് ഈ ലൈനിൽ. ഇതെല്ലാം റൗണ്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് തുടങ്ങാം. നമ്മുടെ ഈ സെറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പൊട്ടിച്ച് അത് കംപ്ലീറ്റ് ആയി. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരു ഈ ബോട്ടിലിനുള്ള ലൈൻ ഉണ്ടല്ലോ അതിന് മാച്ച് ചെയ്തിട്ട് ഇവിടെ നിന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ലൈൻ എടുക്കാം. ഇത് മൊത്തം നമുക്ക് റൗണ്ട് ഒരേ ലെവലിൽ തന്നെ റൗണ്ട് ചെയ്യും. ഓക്കെ, നമ്മുടെ ഈ ഒട്ടിച്ചത് കംപ്ലീറ്റ് ആയി. ഇതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഡിസൈൻ കൊടുത്ത് അതിനെ കട്ട് ചെയ്ത് ഒരു ഒരു പോസ്റ്റ് മെല്ലം ഒരു വെറൈറ്റി ആക്കി തീർക്കാം. നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. കട്ട് ചെയ്യാനായിട്ട് പ്ലയറോ ഇതുപോലത്തെ എന്തെങ്കിലും കട്ടറോ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഏത് കളറാണെന്ന് വെച്ചാൽ ഇതിന് ഡിസൈൻ കളർ കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കളർ ചെയ്യാം. ഓക്കെ, നമുക്ക് വാട്ടർ കളറാണ് ഇപ്പോൾ ഞാൻ മേടിച്ചു പോകുന്നത്. അത് ചെയ്ത് നോക്കാം. നമുക്ക് ഒരു സെക്ഷൻ കൂടി കട്ട് ചെയ്യാനുണ്ട്.
ഇതിൻ്റെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് പെൻസിൽ ലൈറ്റിൻ്റെ. അത് കളർ കോമ്പിനേഷന് വേണ്ടിയിട്ട് നമ്മൾ കളർ ചേഞ്ച് ചെയ്യാം. ഈ ബോളെല്ലാം മാറ്റി വേറെ ബോളിടുക, വേറെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ഇതിൻ്റെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഫാൻസി ലൈറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഫാൻസി ലൈറ്റ് ഉണ്ടാക്കാൻ സുഖമായിട്ട് എന്തെങ്കിലും വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് എന്ന് വെച്ചാൽ ഒരു ഫാൻസി ലൈറ്റ് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ 1000 മുകളിലാണ് വില. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീടിനും ഒരു ഉപകാരമായി, വീട്ടിലെ അലങ്കരിച്ച് നല്ല വൃത്തിയാക്കി സൂക്ഷിക്കാനും സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ.